സുധീഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുള്ളത് ആഗ്രയിലാണ്. ആഗ്രയിൽ താജ്മഹലിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പം കുറേ ദിവസമായിട്ട് റിക്ഷയിലാണ് നിങ്ങൾ കാണുന്നില്ലേ. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം ചെല്ലുമ്പോൾ അവിടെ ഒരു കാർ പാർക്ക് ചെയ്യാനൊരു സ്ഥലം കാണും. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് റിക്ഷയിൽ പോകാനുള്ളൊരു ദൂരം കാണും. അതുകൊണ്ടാണ് നമ്മൾ റിക്ഷയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രയിൽ താജ്മഹൽ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അകത്തോട്ട് പ്രവേശിക്കുന്നിടത്ത് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ താജ്മഹലിൻ്റെ എൻട്രൻസിൽ കടന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ അകത്തോട്ട് എൻ്റർ ചെയ്ത സ്ഥലമാണത് കാണുന്നത് കേട്ടോ. നമ്മൾ എൻ്റർ ചെയ്ത കവാടമാണത്. Four code means four gate and four garden. Okay. Like coming east gate is called VVIP gate. Those VVIPs are enter from coming this gate. Okay. Second gate, southern gate. ഗേറ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 30 മീറ്ററോളം വരും കേട്ടോ. 30 മീറ്ററിന് മുകളിൽ വരും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഞാൻ കാണിച്ചില്ല, അതാണ് പ്രിൻസിപ്പൽ ഗേറ്റ് ഓഫ് താജ്മഹലാണ് കേട്ടോ. അത് മൊത്തം മാർബിൾ കൊണ്ടുണ്ടാക്കിയ ആണ് കേട്ടോ. രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. Marble, this marble same to same Makrana marble. Makrana marble. Yes, this marble agra 450 km Rajasthan Makrana city far from here. Red is a black one from Belgium Europe. Okay. Red is a red sunstone. The agra 42 km for the Busigiri far from here. Okay. Taj Mahal no color, no print. These all are same with this stone. Okay. And these are. താജ്മഹലും അതിൻ്റെ പുറത്ത് പുറമേയും ആകമേയെല്ലാം കറങ്ങി നടന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. നമുക്ക് പകർത്താൻ പറ്റുന്ന അത്ര വീഡിയോസ് എല്ലാം പകർത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഫുള്ള് ഇത് മാർബിൾ തന്നെ കേട്ടോ. താജ്മഹൽ എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് മാർബിൾ. അതിന് ചുറ്റുമുള്ള ഈ കവാടവും ഈ എന്ത് പറയുന്ന ഈ ഗേറ്റുകളും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലുള്ള മാർബിൾസും കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. Shahja got 3 wives. First wife name is Sandali Begum. She to move with the band of tree. This tomb first wife. That one? First wife. Oh, okay. This gate name is called, first wife is called Sandali Gate. And okay. Sandali Mosque. Same tomb here, band of tree. Okay. This tomb Shahja second wife. This gate name is Shahja second wife is called Fatehpuri Gate and Fatehpuri Mosque. Okay. Memory of second wife. That queen. Shahja 2 wives, no children, are in marriage outside buried there. Okay. That queen love marriage inside buried there. Okay. Queen real name Arjuman Bhavano Begum. This below in 14 children. Oh, okay. It died 6 live. 2 daughter, 4 brother. Daughter name Roshanara Jahanara. Brother name Darashiko Shujad Murad Aurangzeb. Last Mughal emperor for Aurangzeb, he was killed him 3 brother. Okay. All small arches, they are total 105 rooms. That tent painting very famous. Okay. ഈ താജ്മഹൽ ഇരിക്കുന്ന സ്ഥലമല്ലേ, മൊത്തത്തിൽ 48 ഏക്കറിലാണ് ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. താജ്മഹലും അതിനോട് ബന്ധപ്പെട്ട എല്ലാം കൂടി 48 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ കംപ്ലീറ്റഡ് 1650. ദി ഓൾ സൈഡ് 53 ഫൗണ്ടൻ. ഓക്കെ. ആൻഡ് 22 ഇയർ ടു ബിൽഡ് ദ താജ്മഹൽ, 20,000 വർക്ക്. ഓക്കെ ഓക്കെ. യു നോ റെഡ് മൽ ബിൽഡിംഗ്, ദാറ്റ് ഇസ് ദ വി വി ഐ പി റോയൽ ഗസ്റ്റ് ഹൗസ്. ദാറ്റ് ടൈം ഷാജ ദാറ്റ് വൺ ദ ലോങ്. യെസ്.
That is the VIP royal guest house. That time Shanya VIP log visitor log stay here. Oh, okay. Same building hai behind of tree. Okay. ഫ്രണ്ട്സ് അന്നേരം നമ്മൾ താജ്മഹലിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇനി ഇവിടുന്ന് അകത്തോട്ട് കയറാൻ പോകാം താജ്മഹലിന് അപ്പോൾ ഈ താജ്മഹലിനകത്ത് കയറുമ്പോഴേ നമ്മളൊരു ഷൂ കവർ ധരിക്കണം എല്ലാവരും അതിവിടെ മേടിക്കാൻ കിട്ടും 10 രൂപയ്ക്കും 3 രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഷൂ കവർ ഇടുക അതിനുശേഷം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റും കേട്ടോ താജ്മഹൽ കാണാൻ വരുന്ന സന്ദർശകർ സൂക്ഷിക്കുക വേറൊന്നുമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അനുവദിക്കുന്നതല്ല കേട്ടോ പ്രവേശനം എൻട്രി അല്ല അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ പരമാവധി ഒഴിവാക്കുക ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ താജ്മഹലില്ല അവിടെ നിന്നുകൊണ്ടെടുക്കുന്ന ഒരു വ്യൂ ആണിത് കേട്ടോ ഈ പുറമേ വന്ന് നമുക്ക് കറങ്ങിയിട്ട് പോകുന്നതിന് വെറും 50 രൂപയുടെ ഫീസ് കൊടുത്താൽ എന്താ ഒരു വ്യൂ അല്ലേ അടിപൊളി വ്യൂ ആണ് അതല്ലേ നമ്മൾ ശരിക്കും താജ്മഹലിൻ്റെ ആ വശത്ത് വന്ന് നിന്നാൽ കാണുന്ന ഒരു വ്യൂ ആണിത് അടിപൊളി അല്ലേ അകത്തുള്ള എൻട്രൻസ് ഫ്രണ്ട്സ് ഇപ്പോൾ താജ്മഹലിൻ്റെ ആ വശത്ത് നിന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ സൂപ്പർ വ്യൂ അല്ലേ തന്നെ യമുന നദി ഒഴുകി പോകുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ഈ താജ്മഹലിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സൂപ്പർ വ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ താജ്മഹലിലോട്ട് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ടിക്കറ്റാണ് ഒന്ന് 50 രൂപയുടെ ടിക്കറ്റും ഒന്ന് 250 രൂപ ടിക്കറ്റ് 50 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുറമേ കണ്ട ഗാർഡനും ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ കറങ്ങിയിട്ട് പോകാം 250 രൂപ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് താജ്മഹലിനകത്ത് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും കബറിടോ എല്ലാം കറക്കി കണ്ട് പുറത്തോട്ട് വരാം അങ്ങനെ ഇതിനകം ഫുള്ള് മാർബിൾ കണ്ടില്ലേ നമ്മൾ ആ പുറമേ കാണുന്ന കണക്ക് തന്നെ അകമി ഫുള്ള് മാർബിളാണ് നമ്മളങ്ങനെ താജ്മഹലിനകത്ത് കയറി മുംതാസിൻ്റെ ഷാജഹാൻ്റെ കബറിടം കണ്ട് എന്നിട്ട് ഇതാ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ
ഈ പുറത്തെ ഗാർഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ താജ്മഹൽ അതിന് ചുറ്റുമുള്ള കണക്ക് ആ യമുന നദിയുടെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എനിക്ക് പറയാം, ഇപ്പം താജ്മഹൽ കാണാമല്ലേ, അടിപൊളിയല്ലേ, അടിപൊളി വ്യൂ അല്ലേ. നമ്മൾ ഇപ്പോൾ ആ പൂന്തോട്ടത്തിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പിലുള്ള. അപ്പോൾ ഇവിടെ വരുന്നവർ എപ്പോഴും കയ്യിൽ വെള്ളം കരുതുക, വേറെ ഒന്നുമല്ല. പകൽ നല്ല എന്താ പറയുക, നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണം തോന്നും. അത്യാവശ്യം വെള്ളം കൈ കരുതുന്നത് നല്ലതായിരിക്കും. Only one time investment all time is sir. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് താജ്മഹൽ കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകളുമായി ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് ഞങ്ങളുടെ പവർ.